अभी हम एक हाईवे बना रहे केरल में, 1 किलोमीटर की खर्चा कितना है, 100 करोड़ रुपए पर किलोमीटर। केरल में केरल के मुख्यमंत्री जी ने पहले मुझे मान्य किया कि 50% 25% लैंड का पैसा मैं दूंगा, फिर उन्होंने अभी पत्र लिखा कि मैंने मान्य किया था पर आई एम नॉट इन पोजिशन, मैं नहीं दे सकता। फिर मैंने उनको कहा कि आपका मटेरियल जो है रॉयल्टी फ्री करो, जो स्टेट का GST उतना एग्जम्प्ट करो और सरकारी लैंड दे दो, ऐसा करके मैं कॉम्प्रोमाइज करके मार्ग निकालूंगा। कॉस्ट इज कमिंग 100 करोड़ रुपीज पर किलोमीटर। മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% സംസ്ഥാന സർക്കാർ നിർവഹിക്കാൻ തയ്യാറാണെന്നുള്ള നിലപാട് സ്വീകരിച്ചു. രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായി. കഴിഞ്ഞ ഒറ്റ വർഷം മാത്രം 1,38,00,000 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരു നാടാണ്. 1,781.5 കിലോമീറ്റർ ഉള്ള 11 ദേശീയപാതയുള്ള സംസ്ഥാനം. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ദേശീയപാത വികസനമില്ലാതെ അതുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാകില്ല താനും. റോഡ് വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കലിനുള്ള തുകയിൽ നിശ്ചിത ശതമാനം സംസ്ഥാനം വഹിച്ചാൽ ദേശീയപാത വികസനം സാധ്യമാക്കാമെന്നായിരുന്നു കേന്ദ്ര നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തിന് എത്ര കാലം അത് കഴിയുമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചിട്ട് അധിക നാളായിട്ടില്ല. ഭൂമി ഏറ്റെടുക്കലിനുള്ള തുക ഒരു സംസ്ഥാനവും വഹിക്കുന്ന ഇല്ലാത്ത കാലത്ത് കേരളം എത്ര കാലമാണ് അത് വഹിക്കുക? തൊട്ടുപിറകെ കേന്ദ്രത്തിന്റെ മറുപടിയുമെത്തി. പദ്ധതി വിഹിതം വഹിക്കാമെന്ന് ഉറപ്പിൽ നിന്ന് സംസ്ഥാനം പിന്നോട്ട് പോയെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേരിട്ട് വിമർശിച്ചിരിക്കുന്നു. ദേശീയപാത വികസനവുമായി തുടരുന്ന വിവാദങ്ങളിൽ പുതിയ ഒന്നുകൂടി ഉയരുകയാണ്. കേരളം വാക്ക് തെറ്റിച്ചു. കൊടുത്ത വാക്കിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിറകോട്ട് പോയു. ദേശീയപാത വികസനം വഴിമുട്ടും. പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സിപിഎം നേതാവ് അഡ്വക്കേറ്റ് എൻ.വി. വൈശാഖൻ, ബിജെപി നേതാവ് ശങ്കുട്ടി ദാസ്, കോൺഗ്രസ് നേതാവ് ശ്രീ രാജു പി നായർ, സാമൂഹ്യ പ്രവർത്തകൻ ഡിജോ കാപ്പൻ എന്നിവരാണ് പാനലിസ്റ്റുകളായി ചേരുന്നത്. ഒപ്പം റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സിക്യൂട്ടീവ് പ്രത്യേക അംഗം ഉപേന്ദ്ര നാരായണനും ഈ ചർച്ചയിൽ നമുക്കൊപ്പം ടെലിഫോൺ വഴിയും ചേരും. എല്ലാ പാനലിസ്റ്റുകൾക്കും പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ രാജു പി നായരോട് ചോദ്യം. ദേശീയപാത വികസനം വഴിമുട്ടുന്ന രീതിയിൽ ഒരു വിവാദം മുന്നോട്ട് പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരാണ് പിറകോട്ട് പോയത്, ആരാണ് വാക്ക് തെറ്റിച്ചതെന്ന് കോൺഗ്രസ് കരുതുന്നു? അപർണ, ഇതിനകത്തിപ്പോ ചോദ്യം ആദ്യം പറഞ്ഞത് പിണറായി വിജയൻ അല്ലെങ്കിൽ കേരള സർക്കാർ പിന്നോട്ട് പോയോ എന്നുള്ളതാണ്. വാക്ക് തെറ്റിച്ചോ നടക്കോ, എന്തെങ്കിലും വാക്കുപാലിച്ച ഒരു ചരിത്രം ഈ സർക്കാരിന് ഉണ്ടായിട്ടുണ്ടോ? പിണറായി വിജയന്റെ സർക്കാരിന് ഒരു കാലത്തും അതുണ്ടായിട്ടില്ല. ഇതിപ്പോ ഈ സംഭവം നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ വികസനം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ, സിൽവർ ലൈനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? തൃക്കാക്കരയിൽ ന്യൂസ് 18 തന്നെ നടത്തിയ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള ചർച്ചയിൽ ശ്രീ ജെ ടി തോമസ് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം കൂടി ഇതായിരുന്നു. ഞങ്ങള് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും റോഡ് വികസനത്തിന് വേണ്ടി പണം കൊടുക്കുക, സ്ഥലമെടുക്കുക, ഏറ്റെടുക്കാൻ പണം കൊടുക്കാത്തപ്പോൾ കേരളം 5,700 കോടി രൂപ നൽകി എന്ന് പറഞ്ഞ് വലിയ വീരവാദം പറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ന് വസ്തുതകൾ പുറത്തു വരുമ്പോൾ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സംഘപരിവാറിന്റെ നേതാവായ നിതിൻ ഗഡ്കരി, അവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വലിയ സൗഹൃദം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് കോട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആ സുഹൃത്ത് തന്നെ ഇന്ന് പാർലമെന്റിൽ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുകയാണ്, 5,700 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തില്ല, നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുന്ന ഒരു സമീപനം. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുന്ന പദ്ധതിയോട് മാത്രമാണോ? കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ലേ? പച്ചക്കള്ളം PR വർക്ക് ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെയും മറ്റെല്ലായിടത്തും ഇത് സംബന്ധിച്ച് മന്ത്രിമാരുൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, CPM വക്താക്കൾ, നേതാക്കന്മാരെല്ലാം ഈ കേരളം മുഴുവൻ ഞങ്ങൾ രാജ്യത്തിന് മാതൃകയായിട്ട് ഒരു സംസ്ഥാനവും പൈസ കൊടുക്കാത്തപ്പോൾ ഞങ്ങൾ 5,700 കൊടുത്തു എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചിട്ട് ജനങ്ങൾ റോഡിൽ വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ കള്ളം പറഞ്ഞ ഈ പാർട്ടിയെ ജനവഞ്ചകരെന്നല്ലാണ്ട് എന്താ വിളിക്കാൻ സാധിക്കുക? സിൽവർ ലൈനെ കൂടില്ലെങ്കിൽ കേരളം സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തും എന്നല്ലേ പറഞ്ഞത്? അന്നാണ് ആ റോഡുകൾ തീർക്കാനുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി ആവേണ്ടത് എന്ന് പറഞ്ഞു. 5,700 കോടി രൂപ ഈ കമ്മിറ്റ് ചെയ്ത സർക്കാരിനോട് 25% വാഗ്ദാനം ചെയ്ത പണം കൊടുത്തുകൊണ്ട് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക്
യാത്ര റോഡുകൾ നന്നാക്കുന്നതിന് അല്ലെങ്കിൽ വീതി കൂട്ടുന്നതിന് വിപുലീകരിക്കുന്നതിന് പകരം മലർപ്പൊടിക്കാരന്റെ മനോഗതമായിട്ട് 135,000 കോടി ഞങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞ സർക്കാരല്ലേ? ഞാനിതാ പറഞ്ഞത്, ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സർക്കാരാണ്. പച്ചക്കള്ളം പി ആർ വർക്കിലൂടെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച് ഏത് വിധേനയും വോട്ട് നേടുക എന്ന് മാത്രം ഉള്ള ഒരു തരികിട പാർട്ടിയായി സി പി എം മാറിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഈ ജനങ്ങളോട് മുഴുവൻ പറഞ്ഞതിന് ഈ മന്ത്രിമാർ മാപ്പ് പറയുമോ? ഇപ്പൊ നിങ്ങൾ തന്നെ കാണിച്ചല്ലോ, മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് 5,700 കോടി രൂപ രാജ്യത്തെ ആദ്യമായിട്ടൊരു സംസ്ഥാനം കൊടുത്തത്. മാപ്പ് പറയുമോ ഇതിന്? രാജ്യസഭയിൽ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുകയാണല്ലോ. ഇതിനെ എതിർക്കാനായിട്ട് പിണറായി വിജയനോ ഈ സി പി എമ്മിനെ പറ്റില്ലല്ലോ, കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? ഇന്ന് സി പി എമ്മിന്റെ പാനലിസ്റ്റ് ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞ നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചതിന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് എൻ വി വൈശാഖൻ, നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചോ? ദേശീയപാത വികസനം സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്, എന്നിട്ടും നിർമ്മാണ വിഹിതം വഹിക്കാമെന്ന ഉറപ്പിൽ നിന്ന് സംസ്ഥാനം പിറകോട്ട് പോയി, പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് കേന്ദ്ര പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ രാജു പി നായർക്ക്, കോൺഗ്രസിന്റെ പ്രതിനിധിക്ക്, ഗുരുതരമായ ഒരു പിശക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളം ഇപ്പോൾ ദേശീയപാത വികസനത്തിന്റെ നാഷണൽ ഹൈവേ 66 വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള വാക്ക് വാഗ്ദാന ലംഘനം നടത്തപ്പെട്ടിട്ടില്ല. വാഗ്ദാന ലംഘനം ഉണ്ടാകാതെ തന്നെ വളരെ കൃത്യമായി ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ടുന്ന ഭൂമിയുടെ 99% തുകയും ചെലവഴിച്ച്, കേരളം ചെലവഴിക്കേണ്ട തുകയും ചെലവഴിച്ചുകൊണ്ട് 99% ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത് കേരളവുമായി ബന്ധപ്പെട്ട് 2019 ഒക്ടോബറിൽ തത്വത്തിൽ ധാരണയാവുകയും നവംബറിൽ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്ത ഒരു കരാറുണ്ട്. ആ എഗ്രിമെന്റ് ദേശീയപാത അതോറിറ്റിയുമായും അതുപോലെ തന്നെ കേരളത്തിലെ PWD അതുപോലെ തന്നെ പൊതുമരാമത്തും എല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു ട്രൈപാർട്ടി എഗ്രിമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കേരളത്തിലെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ദേശീയപാത മന്ത്രി കൂടിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയുടെ കൂടി ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് കേരളം അത്തരത്തിലൊരു ട്രൈപാർട്ടി എഗ്രിമെന്റിന് ഭാഗമാക്കാവുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് കേരളം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി NH 66 നാഷണൽ ഹൈവേ 66 ഭാഗമായിട്ട് അതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ 25% തുക കേരളം വഹിക്കാം എന്ന ധാരണയിലെത്തുന്നു. നോക്കൂ, ഇന്ത്യക്കകത്ത് കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്തിന് പോലും ബാധകമല്ലാത്ത ഒരു ധാരണയാണ് കേരളത്തിനു മാത്രമായി 25% തുക കേരളം വഹിക്കേണ്ടതുണ്ട് എന്ന് കേരളത്തിനകത്ത് പിന്നെ ഇന്ത്യയുടെ ദേശീയ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. അതിന് പ്രകാരം കേരളത്തിന്റെ ദേശീയപാത വികസനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അല്ലലുണ്ടാകരുത്, മുടക്കമുണ്ടാകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളം സമയബന്ധിതമായി അത് ഏറ്റെടുക്കുവാൻ വേണ്ടി ആവശ്യമായ തുക അത്രയും ചെലവഴിച്ചു കഴിഞ്ഞു, ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. രാജു പി നായർക്ക് തെറ്റുപറ്റിയതാണ്. രാജു പി നായർ വസ്തുതാവിരുദ്ധമായി പറഞ്ഞതിന് തിരികെ ഇവിടെ മാപ്പ് പറയുമോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അത് നമ്മുടെ വിഷയമല്ല, അത് വിട്ടേക്കും. ഞാൻ ചോദിച്ചു പറഞ്ഞു വന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ കേരളം നാഷണൽ ഹൈവേ 66 വികസനവുമായി ബന്ധപ്പെട്ട് നൽകേണ്ടുന്ന തുക നൽകി കഴിഞ്ഞു, 99% ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് മാത്രമാണോ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയപാത വികസനത്തിൽ മറ്റെങ്ങുമില്ലാത്തൊരു ഭൂമി ഉണ്ടായിട്ടില്ലേ? കേരളം കാലങ്ങളായി മുടങ്ങിക്കിട കേരളത്തിനകത്ത് കാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഒരു സ്വപ്ന പദ്ധതിയായിരുന്ന കേരളത്തിൽ എത്രയെത്ര ഫ്ലൈഓവറുകൾ ഉൾപ്പെടെയാണ് പിന്നെ നാഷണൽ ഹൈവേയിൽ സൃഷ്ടിക്കപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആലപ്പുഴയിലെ ബൈപ്പാസിന്റെ നിർമ്മാണം ഏറ്റവും വേഗതയിൽ നിർവഹിക്കാൻ കഴിഞ്ഞത്, പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ്. കൊല്ലം ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ്. കാലങ്ങളായി ഇതെല്ലാം കേരളത്തിനകത്ത് മുടക്കപ്പെട്ട് കിടക്കുകയാണ്, മുടങ്ങിക്കിടക്കുകയാണ്. കേരളത്തിൽ നിന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ഓഫീസ് പൂട്ടി ഞങ്ങൾക്കിനി ആകില്ല എന്ന് പറഞ്ഞ്, ഈ കേരളത്തിൽ ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഈ ഓഫീസും പൂട്ടി നാട് വിട്ടുപോകുന്ന സ്ഥിതി ഉണ്ടായി. അത് ആരുടെ കാലഘട്ടത്തിലാണ്? ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. രാജു പി നായരുടെ നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇനി ഒരു ഇഞ്ച് പോലും ദേശീയപാതയുടെ നിർമ്മാണം ഈ കേരളത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞ് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ, ആ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസും കൂട്ടി നാടുവിട്ടു പോയത്. അതിൽ നിന്നെല്ലാം കേരളം വളരെയധികം മാറി. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ തർക്കമുണ്ടായി. ഭൂമി ഏറ്റെടുക്കലിനെ സംബന്ധിച്ച് പ്രദേശവാസികൾക്കിടയിൽ നിരവധിയായ ആശങ്കകൾ ഉണ്ടായി, നിരവധിയായ സമരങ്ങൾ ഉണ്ടായി. ഈ കേരളത്തിനകത്ത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള സമരങ്ങൾ അരങ്ങേറിയില്ലേ? നടുറോഡിനകത്ത് ദേശീയപാതയിൽ പിന്നെ നിസ്കാരപ്പായിട്ട് മുസല്ലയിട്ട് നിസ്കരിക്കുന്ന സ്ഥിതി ഉണ്ടായില്ലേ? സമരം നടത്തുന്ന സ്ഥിതി ഉണ്ടായില്ലേ? ചില മതമൗലികവാദ ശക്തികൾ ഉൾപ്പെടെ ആ സമരം ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായില്ലേ?
ഇനി കേരളത്തിലെ ദേശീയവാദ ഞങ്ങൾ വികസനത്തിന് അനുവദിക്കില്ല ഞങ്ങൾ ഭൂമി വിട്ടു തരില്ല എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായില്ലേ ഇതിൽ നിന്ന് എങ്ങനെ കേരളം അതിജീവിച്ചു ഇതിനെല്ലാം എങ്ങനെ കേരളം മറികടന്നു നമുക്കറിയാം കേരളത്തിന്റെ അങ്ങ് വടക്ക് വയൽക്കിളികളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതാ കേരളത്തിൽ അടുത്ത ഒരു നന്ദിഗ്രാം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സമരം രൂപം കൊണ്ടില്ലേ ഈ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള സകലരും ആ സമരത്തിന് പിന്തുണയ്ക്കാനും അവിടെ പോയി സമരത്തിൽ അട്ടിപ്പോറ് കിടക്കാനും ഉണ്ടായിരുന്നില്ലേ ഇതെല്ലാം നടന്നിട്ടും ഇതിനെയെല്ലാം അതിജീവിച്ച് കേരളത്തിന്റെ നാഷണൽ ഹൈവേ 66 പക്ഷെ അതിനൊന്ന് ഇടയപ്പെട്ടൊന്ന് ചോദിക്കട്ടെ ഇന്ന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞിരിക്കുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് പ്രത്യേക വ്യക്തി താല്പര്യം എടുത്തുകൊണ്ട് ഇത്തരം പദ്ധതികൾ കേരളത്തിനായി അദ്ദേഹം നടപ്പാക്കി എന്നുള്ള കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതേ നിതിൻ ഗഡ്കരി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേരളം ഇതിൽ നിന്ന് പിറകോട്ട് പോയി എന്നുള്ളത് താങ്കൾ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ അവകാശവാദം ഇപ്പോൾ ആവർത്തിച്ചതുപോലെ തന്നെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയ ദേശീയപാത വികസനം ഇടത് സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് ഞങ്ങൾ നടപ്പാക്കി എന്ന് പറയുമ്പോൾ ആ സമയത്തുണ്ടാക്കിയ ധാരണയാണ് സംസ്ഥാനത്തിന്റെ മുന്നോട്ട് വെച്ച ധാരണയാണ് ോ 25% അതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നാണല്ലോ കേന്ദ്രം ആരോപിക്കുന്നത് അതായത് ഈ ഉയർത്തുന്ന അവകാശവാദങ്ങളെല്ലാം പൊളിയുകയാണ് എന്ന് കേന്ദ്രം പറയുമ്പോൾ കേന്ദ്രമന്ത്രി പറയുമ്പോൾ ആ കേന്ദ്രമന്ത്രിക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരത്തെ പരിപാടിക്ക് അപ്പോൾ ഇതിലൊരു ഒരു കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് രണ്ടെണ്ണം വന്നു ഭവിക്കുന്നില്ലേ ശ്രീ വൈശാഖൻ ശരി ഞാൻ അതിലേക്ക് മുഴുവനായിട്ട് വരുമ്പോൾ അങ്ങ് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ അതിലേക്കാണ് വരുന്നത് അങ്ങ് പറയുന്ന ഒരു കോൺട്രാഡിക്ഷൻ ഇതിനകത്ത് ഇല്ല എന്ന് തന്നെ അങ്ങ് മനസ്സിലാക്കണം ഞാൻ അവതാരകയോടാണ് പറയുന്നത് അപ്പൊ അങ്ങ് അത്തരത്തിലൊരു കോൺട്രാഡിക്ഷൻ ഉണ്ടോ എന്ന് ആർക്കും ആശങ്ക തോന്നാം സ്വാഭാവികമാണ് നോക്കൂ ഇത്തരത്തിലൊരു ഡിമാൻഡ് മുൻപോട്ട് വെക്കുന്നത് കേരളമല്ല 25% ഭൂമി കേരളം ഏറ്റെടുക്കാം എന്നുള്ളത് കേരളം വെച്ച ഡിമാൻഡ് അല്ല മറിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി മാത്രമായി കേരളത്തിലെ ദേശീയപാത വികസനം വലിയ ഉരരാക്കുരുക്കാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ 1 കിലോമീറ്റർ ദേശീയപാതയുടെ വികസനത്തിന് 45 കോടി മുതൽ 50 കോടി വരെയുള്ള ചിലവാണ് വരുന്നത് ഇതെവിടെ കൃത്യമായ കണക്കാണ് ഞാൻ പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ 100 കോടി എന്നെല്ലാം എക്സാജറേറ്റ് ചെയ്ത ഒരു കണക്ക് അവതരിപ്പിച്ചെന്ന് എനിക്കറിയില്ല പക്ഷേ 45 കോടി മുതൽ 50 കോടി രൂപ വരെ കേരളത്തിന് ചിലവ് വരുന്നു എന്നുള്ള വസ്തുതയാണ് ആ വസ്തുതയെ ഞങ്ങൾ നിരാകരിക്കുന്നില്ല ആ വസ്തുത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിന് ഇങ്ങനെയൊരു ഡിമാൻഡ് ഇങ്ങനെയൊരു ഉപാധി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ ആ ഉപാധികൾ അംഗീകരിച്ചാണെങ്കിലും കേരളത്തിന്റെ ദേശീയപാത വികസനം നടക്കേണ്ടതുണ്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന ധാരണയിൽ കേരളം എത്തിച്ചേരുന്നത് ഇത് ഏതിനെ സംബന്ധിച്ചുള്ള ധാരണയാണ് നാഷണൽ ഹൈവേ 66 ദേശീയപാത 66 സംബന്ധിച്ച് മാത്രമുള്ള ധാരണയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് ദേശീയപാത 66 മാത്രമല്ല മറ്റു ദേശീയപാതകൾ കൂടിയുണ്ട് ആ ദേശീയപാതകൾക്കും ഇതെല്ലാം ബാധകമാകണം എന്ന് ശഠിച്ചാൽ ഇനിയൊരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കേരള സർക്കാരിന് സാധ്യമാകുന്ന സ്ഥിതിയല്ല ഉള്ളത് അതിന്റെ സാമ്പത്തിക ചിലവുകളെ വഹിക്കാൻ കേരളത്തിന് സാധ്യമാകുന്ന സ്ഥിതിയല്ല ഉള്ളത് ഇത് കേരളത്തിന് മാത്രമാണ് നിങ്ങൾ ഓർക്കണം കേരളത്തിന് മാത്രമാണ് ഇന്ത്യക്കകത്ത് മറ്റൊരു സംസ്ഥാനം ഏതെങ്കിലും ഒരു സംസ്ഥാനം ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉൾപ്പെടെ ഏതെങ്കിലും ഒരു സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഉൾപ്പെടെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ദേശീയപാത വികസനത്തിന് വേണ്ടി പണം ചിലവഴിക്കുന്ന 25% പണം ചിലവഴിക്കുന്ന ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ കഴിയില്ല ഓക്കേ റൈറ്റ് അതാണ് പോയിന്റ് ശ്രീ ഞാൻ തിരികെ എത്താം ശ്രീ ശങ്കുട്ടി ദാസ് അതാണ് പോയിന്റ് ഭൂമി ഏറ്റെടുക്കലിന് ഒരു സംസ്ഥാനം എത്ര കാലം തുക വഹിക്കേണ്ടതായിട്ട് വരും മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ല ഭൂമി ഏറ്റെടുക്കുന്ന തുക ഒരു സംസ്ഥാനവും വഹിക്കാത്ത ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം പോലും വഹിക്കാത്ത കാലത്ത് കേരളം എത്ര കാലമാണ് അത് നിർവഹിക്കേണ്ടതായി വരിക വഹിക്കേണ്ടതായി വരിക രീതിയിലാണ് ഈ വിഷയത്തെ നമ്മൾ സമീപിച്ചിട്ടുള്ളതും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ നിലയിൽ ഒരു ആരോപണം കേന്ദ്രമന്ത്രി ഉന്നയിച്ചിട്ട് തന്നെയില്ല അതായത് കേരളം ഇത്തരത്തിലൊരു ഒരു പ്രോമിസ് നൽകിയിരുന്നു ആ പ്രോമിസിൽ നിന്ന് പുറകോട്ട് പോയി അതൊരു വളരെ മോശമായിട്ടുള്ള സമീപനമാണെന്നുള്ള രീതിയിലൊരു ആരോപണം ഉണ്ടായിട്ടില്ല നമ്മുടെ ഫാക്ട്സ് ആർ ഡിവൈഡ് നമുക്ക് അതിന്റെ മുകളിലെ കമന്റ്സ് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ എന്താണ് ഇന്ന് ലോക്സഭയിൽ നടന്നിട്ടുള്ള ചർച്ച ആ ചർച്ച മുഴുവൻ കണ്ട ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയാം മലയാള മാധ്യമങ്ങൾ ഈ വിഷയത്തെ സമീപിച്ചതും ഈ വാർത്ത അവതരിപ്പിച്ചതും തീർത്തും തെറ്റായിട്ടുള്ള രീതിയിലാണ് വളരെ ചുരുക്കത്തിൽ ഞാനവിടെ ഇന്ന് ലോക്സഭയിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളെ പറ്റി ഒന്ന് പറയാം അത് കാക്കിനാടയിൽ നിന്നുള്ള YSR കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ഗീതാ വിശ്വനാഥ് വാഗ എന്ന് പറയുന്ന പാർലമെന്റ് MP കാക്കിനാടയിൽ നിന്നുള്ള പ്രതിനിധിയാണ് അവര് ഈ ചോദ്യോത്തര വേളയിൽ ഉന്നയിച്ച ചോദ്യം ആദ്യം നിതിൻ ഗഡ്കരിയെ അഭിനന്ദിക്കുകയാണ് നന്ദി പറയുകയാണ് NH 516 കാക്കിനാടയിലേക്ക് കൂടി നീട്ടുകയും കാക്കിനാടയിലെ ജനങ്ങൾ കൂടി ആ സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത് നന്ദി പറയുന്നതിനൊപ്പം
അവർ പറയുന്നു അവരുടെ മണ്ഡലത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുക്കുമ്പോൾ 51 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അവരുടെ ഗ്രാമത്തിലുള്ള കർഷകർക്ക് 27 ലക്ഷം രൂപയെ നഷ്ടപരിഹാരം കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ നഷ്ടപരിഹാരത്തിലുള്ള വ്യത്യാസം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അതേപോലെ തന്നെ ആർബിട്രേഷന് വേണ്ടി നമ്മൾ കലക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ പരമാവധി 30% വരെയാണ് നഷ്ടപരിഹാര തുക നീട്ടിക്കൊടുക്കുന്നത്, കൂട്ടിക്കൊടുക്കുന്നത്. ഈ കാര്യത്തിൽ മന്ത്രിതലത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത് 60% വരെ കൂട്ടിക്കൊടുക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം YSR കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നു. അതിന് ബഹുമാനപ്പെട്ട ഗതാഗത ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പറയുന്ന മറുപടി, ഇന്ത്യയിലുള്ള നാഷണൽ ഹൈവേ വികസനത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളെ വിശദീകരിക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു പണ്ടൊക്കെ ആളുകൾ നാഷണൽ ഹൈവേ വരരുത് തങ്ങളുടെ ഭൂമിയിലൂടെ എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഇപ്പൊ ആളുകൾ തങ്ങളുടെ ഭൂമിയിലൂടെ നാഷണൽ ഹൈവേ വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ആ രീതിയിൽ നഷ്ടപരിഹാര തുക കൂടിയിട്ടുണ്ട്. 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് വന്നതിന് ശേഷം മാർക്കറ്റ് വാല്യൂവിന്റെ 4x ഇപ്പൊ നഷ്ടപരിഹാര തുകയായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് തങ്ങളുടെ പ്രദേശത്ത് കൂടെ നാഷണൽ ഹൈവേ കടന്നു പോകണം എന്നാണ് ആഗ്രഹം. നാഷണൽ ഹൈവേക്ക് വലിയ തുക കിട്ടുന്നു മാത്രമല്ല, നാഷണൽ ഹൈവേ പോകുമ്പോൾ ബാക്കി ഭൂമിയുടെ മൂല്യം 4x 5x വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പണ്ടൊക്കെ ആളുകൾ ഭൂമി അലൈൻമെന്റ് മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാ MPമാരും വന്നിട്ട് അവരുടെ മണ്ഡലത്തിലൂടെ കൂടി നാഷണൽ ഹൈവേ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു എന്താ പറയാ, യാഥാർത്ഥ്യബോധം ഇല്ലാത്ത അത്രയും ഉയർന്ന നഷ്ടപരിഹാര തുക കൊടുക്കേണ്ട ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. ഇതിലൊരു ബുദ്ധിമുട്ടുള്ളത് നിയമം കേന്ദ്രമാണ് നടപ്പാക്കുന്നതെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇതിന്റെ മുഴുവൻ മെഷീനറിയും സംസ്ഥാനങ്ങളുടെ കയ്യിലാണ്. കലക്ടർ ആണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും തഹസിൽദാർ ആണെങ്കിലും ഒക്കെ ചെയ്ത് ഇതാണ്. കേന്ദ്ര സർക്കാർ ഇതിൽ ചെയ്യാവുന്ന കാര്യം എന്താണ്, ഈ നഷ്ടപരിഹാര തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നത് മാത്രമാണ്. അപ്പൊ ഇത്രയും വലിയ നഷ്ടപരിഹാര തുക വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഉത്തരാഖണ്ഡിലെ അനുഭവം എടുത്തു പറഞ്ഞു, പോണ്ടിച്ചേരിയിലെ അനുഭവം എടുത്തു പറഞ്ഞു. ഇതിനുശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള കല്യാൺ ബാനർജി ഒരു സൊല്യൂഷൻ ആയിട്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യം ജനങ്ങൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കുക, എന്നിട്ട് അതിനുശേഷം അതിന്റെ മുകളിലുള്ള കോമ്പൻസേഷന്റെ മുകളിലുള്ള ഡിസ്പ്യൂട്ട് നമുക്ക് നടപ്പാക്കാം. ഇവിടെ ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ഈ കാര്യത്തിന് വേണ്ടി ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും കേസ് നടത്താനാണ് സർക്കാരുകൾ ചെലവാക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നഷ്ടപരിഹാര തുകയല്ല ഇപ്പൊ പല സ്ഥലത്തും കൊടുക്കേണ്ടി വരുന്നത്. അതിനൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ കേരളത്തിൽ 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ ഏതാണ്ട് 100 കോടി രൂപ ചെലവ് വരുന്നുണ്ട്. കാരണം ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഓരോ കിലോമീറ്ററിലും അത്രയേറെ കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്നുണ്ട്, അത്രയേറെ അക്വിസിഷൻ വേണ്ടി വരുന്നുണ്ട്. ഓരോ കിലോമീറ്റർ ഭൂമിയിൽ അത്രയേറെ വീടുകളുണ്ട്, എന്തെങ്കിലും സംഗതികളുണ്ട്. അപ്പൊ അത്രയേറെ അക്വിസിഷൻ വേണ്ടി വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയ, ഈ അഗ്രികൾച്ചർ ഏരിയ താരതമ്യം ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയ കൂടുതലാണ്. അപ്പൊ ഇത്രയും നഷ്ടപരിഹാരം ഉണ്ട്. ഇതിനെ നമ്മൾ നേരിടാൻ ഒരു വഴി കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുന്നേ സംസ്ഥാനവുമായി സംസാരിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു 25% തുക, അതായത് മുടങ്ങിപ്പോയിട്ടുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാൻ 25% തുക സംസ്ഥാനം വഹിക്കാം, ബാക്കി 75% കേന്ദ്രം വഹിച്ചാൽ മതി എന്നൊരു ധാരണയിൽ പോയി. പക്ഷെ പിന്നീട് സംസ്ഥാനത്തിന് അത് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ടു. സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുകയുണ്ടായി. അപ്പൊ ഞങ്ങൾ മറ്റൊരു പരിഹാരം കണ്ടു. എന്താണ്, ഈ സംസ്ഥാനത്തിലുള്ള ഇത്തരത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ റോയൽറ്റി ഒഴിവാക്കുക, സംസ്ഥാന GST ഒഴിവാക്കുക, സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള റോഡുകൾ ഇതിലേക്ക് വേണ്ടി വിട്ടുതരിക. ഈ നിലയിൽ സംസ്ഥാനം വഹിക്കേണ്ട തുകയ്ക്ക് മറ്റ് പരിഹാരങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. ആ നിലയിൽ ഞങ്ങൾ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി. എന്തായാലും ഞങ്ങൾക്ക് ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടല്ലേ സാധിക്കുള്ളൂ, അതല്ലാതെ സംസ്ഥാനം ഇങ്ങനെ പിന്മാറി അതുകൊണ്ട് ആ പദ്ധതി തുടങ്ങിപ്പോയെന്നല്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ നമ്മൾ സംസ്ഥാന ശ്രീ ശങ്കുട്ടി, ചെറിയൊരു കൺഫ്യൂഷൻ. December 5 നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നത് ഈ പറയുന്നത് പോലെയുള്ള ആ ഒരു സമവായത്തിനൊരു ഭാഷയിലല്ല മുഖ്യമന്ത്രി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങും എന്നും അല്ല അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം വ്യക്തമായി പറയുന്നു ഈ 25% മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തിന് കഴിയില്ല. കഴിയില്ല അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ ആരും വഹിക്കാത്ത ഒരു കാര്യം കേരളം ചെയ്യുന്നു, ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം 9 ദിവസത്തിന് ശേഷം കേന്ദ്രമന്ത്രി പറയുന്ന ഒരു മറുപടി, അതൊരു മറുപടിയായിട്ടല്ല, പകരം അദ്ദേഹം ഒരു പരാമർശം നടത്തി പോയതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ല പരാമർശം ഉണ്ടായത്. അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിലെ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച്, നഷ്ടപരിഹാര തുകകളെ സംബന്ധിച്ച് വേറെയും പല മാനങ്ങളും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ ലാൻഡും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലാൻഡും തമ്മിലുള്ള തോതിലുള്ള വ്യത്യാസം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്.
മാത്രമല്ല ഇതിൽ ഈ കാര്യത്തിൽ പരിഷ്കരണത്തിന് തയ്യാറാണ്, നഷ്ടപരിഹാര തുക ഇനിയും വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷെ യാഥാർത്ഥ്യബോധമുള്ള തുകയിലേക്ക് എത്തേണ്ടതുണ്ട്, അതിന് നമുക്ക് കൂടുതൽ ചർച്ചകളും സമയവും ആവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഇന്ന് ലോക്സഭയിൽ നടന്നിട്ടുള്ള ഈ ചർച്ചയുടെ ഒപ്പം തന്നെ അതിന് തൊട്ടുമുമ്പ് രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ഉണ്ടായിരുന്നു, അതൊരു മാധ്യമവും റിപ്പോർട്ടില്ല. അതിലാണ് എനിക്ക് കൗതുകം തോന്നുന്നത്. ഈ വിവാദങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഈ സ്വഭാവം എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്നത്? ഇന്ന് രാജ്യസഭയിൽ പ്രകാശ് ജാവ്ദേക്കർ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ്, എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ കൃത്യമായി മറുപടി പറഞ്ഞത് 66 നാഷണൽ ഹൈവേ വർക്കുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് മാത്രമല്ലല്ലോ, കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, നിതിൻ ഗഡ്കരിയുടെ നിലപാട്, ഓക്കെ അത് അംഗീകരിക്കാം, താങ്കൾ പറയുന്നതനുസരിച്ചാണ് സമൂഹത്തിന്. പക്ഷെ സംസ്ഥാനത്തെ BJP നേതാക്കൾ പലതവണ ഉന്നയിച്ചിട്ടില്ലേ ഇത്തരം ചില ആരോപണങ്ങൾ? ഉന്നയിച്ചിട്ടില്ലേ സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ കൃത്യമായിട്ടല്ല പോകുന്നതെന്ന് സംസ്ഥാനത്തെ BJP നേതാക്കൾ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുള്ളതല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നോക്കൂ, നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ പാടില്ലെന്നോ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പാടില്ലെന്നോ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നില്ല അല്ല, മാധ്യമങ്ങളുടെ കാര്യം വിടൂ, മാധ്യമങ്ങൾ കൊണ്ടുവന്ന ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഇന്ന് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങ് എന്താണ്? ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിതിൻ ഗഡ്കരിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും കേന്ദ്രമന്ത്രി വി മുരളീധരനും ഒക്കെ തിരുവനന്തപുരത്ത് ഒരേ പൊതുവേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന 15 നാഷണൽ ഹൈവേ പ്രോജക്ടുകളുടെ കേരളത്തിലെ 544 കിലോമീറ്റർ നീളത്തിൽ വരുന്ന 45,536 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 15 നാഷണൽ ഹൈവേ പ്രോജക്ടുകളുടെ ഉദ്ഘാടനമാണ്. ഇത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി ചേർന്ന് എന്താ പറയാ, കേന്ദ്ര സർക്കാർ ഈ പറയുന്ന മുഴുവൻ വിഹിതവും വഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്, അല്ലാണ്ട് കേരള സർക്കാരിൽ നിന്ന് 25% ഈടാക്കി ചെയ്യുന്നതല്ല. പൂർണ്ണമായും കേന്ദ്ര സർക്കാർ തന്നെ പദ്ധതി ചെലവ് മുഴുവൻ എടുത്തുകൊണ്ടാണ് 45,536 കോടി രൂപയുടെ 15 പദ്ധതികൾ, അതിൽ 2 പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനമാണ്, 13 പദ്ധതികളുടെ തറക്കല്ലിടലാണ്. അതിൽ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ, ഒന്ന് കുതിരാൻ തുരങ്കം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ 6 വരി തുരങ്കപാതയാണ് കുതിരാൻ. അതേപോലെ തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 500 തുറവൂർ ഫ്ലൈ ഓവർ, രാജ്യത്തെ തന്നെ ഏറ്റവും നീളമുള്ള ഫ്ലൈ ഓവറാണ്. ആ നിലയിലുള്ള 2025 ആകുമ്പോഴേക്കും 3,00,000 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിലേക്ക് വരുന്നത്. സംസ്ഥാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറുന്നത് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള, അല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസും സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിനെ അഭിനന്ദിക്കുകയല്ലേ ചെയ്തത്. കാരണം 300,000 കോടി രൂപയുടെ പ്രോജക്ടുകളാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക വിഷയങ്ങൾ ശ്രീ ശങ്കുട്ടിദാസിലേക്ക് തിരികെ വരാം. നിലവിൽ 66 നാഷണൽ ഹൈവേ പ്രോജക്ടുകളുമായി ബന്ധപ്പെട്ട 66 പദ്ധതികൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 59,955 കോടി രൂപ കേന്ദ്ര സർക്കാർ ചെലവിട്ടിട്ടുണ്ട്. അതിൽ 27 പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2,741 കോടി രൂപയ്ക്ക് 39 പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 57,254 കോടി രൂപയ്ക്ക് ഇത്രയേറെ പദ്ധതികൾ സംസ്ഥാനത്ത് വരുന്നു. മാത്രമല്ല ഇനി 3 കൊല്ലത്തിനുള്ളിൽ വരാൻ പോകുന്ന പദ്ധതികളെ പറ്റി പറഞ്ഞു. രാജ്യത്ത് ഭാരത്മാല എന്ന് പറയുന്ന ഒരു 100 മീറ്റർ നീളത്തിൽ 7,00,000 കോടി രൂപയുടെ പ്രോജക്ട് ആണ്. അതിൽ എത്രയോ പദ്ധതികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 പദ്ധതികളെ പറ്റി ശ്രീമാൻ നിതിൻ ഗഡ്കരി ഇന്ന് പറയുകയുണ്ടായി. അപ്പോ ഇത് വലിയൊരു വിപ്ലവം ശ്രീ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം 2014 രാജ്യത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ ഒരു ദിവസം 2 കിലോമീറ്റർ റോഡാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നത്. ആലോചിക്കണം, ഇന്ന് ഒരു ദിവസം 37 കിലോമീറ്റർ റോഡാണ് രാജ്യത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് റെക്കോർഡാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ആ നിലയിൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു പരിണാമം രാജ്യത്ത് മുഴുവൻ നടക്കുന്നുണ്ട്. അതിന് ഒരു വലിയ സംഗതിയെ കാണാതെ ഈ നിലയിലുള്ള എന്താ പറയുക, തെറ്റായിട്ടുള്ള വാദങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ വിമർശന ബുദ്ധിയോട് കേരളത്തോട് എന്തോ ചിറ്റമ്മ നയമാണ്, കേരളത്തോട് എന്തോ വിവേചനപരമായിട്ടുള്ള സമീപനമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രീ ശങ്കുട്ടിദാസ്. ഞാൻ തിരികെ എത്താം. ശ്രീ ഡിജോ കാപ്പൻ, പ്രത്യേക വ്യക്തി താല്പര്യം എടുത്ത് കേന്ദ്ര മന്ത്രി തന്നെ പദ്ധതികൾ കേരളത്തിനായി നടപ്പാക്കുകയാണ്, അതിന് നന്ദി പറയുകയാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും. അങ്ങനെ ദേശീയപാത വികസനം എന്ന് പറയുന്ന എല്ലാ പദ്ധതികളും വളരെ ഭംഗിയായി കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ചേർന്ന് നടപ്പാകുമ്പോൾ പിന്നെ അതിനകത്ത് വിവാദം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ, കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആരോപിക്കുന്ന പോലെ അത്തരം വിവാദങ്ങൾക്കൊന്നും സ്ഥാനമുണ്ടാകാത്ത രീതിയിൽ പരിപൂർണമായി ദേശീയപാത വികസനം വളരെ സ്മൂത്തായിട്ട് നടക്കുന്നോ സംസ്ഥാനത്ത്? അല്ല, എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഡയറക്ഷൻ അനുസരിച്ച്
25,000 വാഹനങ്ങൾ ഒരു പോയിന്റിൽ ഒരു ദിവസം കടന്നുപോയാൽ അത് നാലുവരിപ്പാതയാകണം. കേരളത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും അത് 100,000 മുകളിൽ, അതായത് നമ്മളിവിടെ 8-വരിപ്പാത പണിയേണ്ട സമയം കഴിഞ്ഞു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ 2005 പണി പൂർത്തിയാക്കിയ അതിലേക്ക്, അതായത് നമ്മൾ ഏതാണ്ട് ഒരു 15-17 വർഷം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ പുറകിലാണ്. പിന്നെ ഇവിടെ സംസാരിച്ച രണ്ട് നേതാക്കന്മാർ, അതായത് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി സംസാരിച്ചവരും കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി സംസാരിച്ചവരും, ഇത് ഏതാണ്ട് ഒരു ഔദാര്യം ചെയ്യുന്ന പോലെയല്ല, ഔദാര്യമല്ല. അതായത് ഞാനോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകനോ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ 15 വർഷത്തെ ടാക്സ് അഡ്വാൻസ് അങ്ങോട്ട് മേടിക്കുകയാണ്. അതിൽ 2-വീലർ ഒന്നും 15 കൊല്ലം ഓടുന്നേ ഇല്ല. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ 2-വീലർ നശിച്ചു പോവാ, ആ പണം തിരിച്ചു തരുന്നില്ല ആ ടാക്സ്. അപ്പം സംസ്ഥാന ഗവൺമെന്റ് റോഡ് നന്നാക്കിയിട്ടോളാം എന്ന് പറഞ്ഞ് 15 കൊല്ലം അഡ്വാൻസ് റോഡ് ടാക്സ് മേടിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, കേന്ദ്ര ഗവൺമെന്റ് എന്തോ സൗജന്യം ചെയ്യുന്നു എന്നാ പറയുന്നത്. ഒരു സൗജന്യവുമല്ല. ഇവിടെ 1 ലിറ്റർ പെട്രോൾ 1 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ റോഡ് സെസ് എന്നും പറഞ്ഞുകൊണ്ട് 18 രൂപയുടെ അടുത്താ വാങ്ങിച്ചെന്ന് വെച്ചിരിക്കുന്നത്. ആ സെസ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ 70-72 രൂപയ്ക്ക് ഇന്ന് ഡീസലും പെട്രോളും കിട്ടേണ്ടതാണ്. അതായത് എണ്ണക്കമ്പനികൾക്ക് അധികാരം വിട്ടുകൊടുത്തല്ലോ വില നിശ്ചയിക്കാൻ. ആ വില നിശ്ചയിക്കാൻ വിട്ടുകൊടുത്തത് അന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിന് വില കുറയുമ്പോൾ അത് ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിന് വില കുറഞ്ഞിട്ട് അത് കിട്ടിയിട്ടില്ല, അതിങ്ങനെ സെസ്സും ടാക്സുമായിട്ട് മാറ്റിയിരിക്കുക. അപ്പൊ നേരത്തെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പണം കുറെ ഡിവൈഡ് ചെയ്ത് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് എന്റെയൊക്കെ ഒരു ഓർമ്മയിൽ ചില കാരണവന്മാരൊക്കെ അവര് മരിച്ചു കഴിഞ്ഞ് ആ അവരുടെ ഭൂമി അവർക്ക് അവരുടെ വിൽപ്പത്രം എഴുതി വെക്കുന്നതിനെ കുറിച്ച് രസകരമായ ചില കമന്റ്സ് പറയും. അവരുടെ മരണശേഷം അല്ലെങ്കിൽ തിരിച്ച് അവരിൽ വന്ന് കൂടുമെന്ന് പറയുന്നത് പോലെയാ. ഈ പണമെല്ലാം സംസ്ഥാന ഗവൺമെന്റ് റോഡൊരു വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ വാങ്ങിച്ചു വയ്ക്കുന്നു, കേന്ദ്ര ഗവൺമെന്റ് പെട്രോളും ഡീസലും അടിക്കുമ്പോൾ ഓരോ പൗരനിൽ നിന്നും ഇത് വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. അത് വീതം വെച്ച് തരുന്നതിനകത്ത് റേഷ്യോ ശരിയാണോ ഇല്ലയോ എന്നാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. പിന്നെ എനിക്കിത് പറയാനുള്ളത്, ഇത് ഇതിന്റെ പേരിൽ തർക്കിച്ച് കേരളത്തിലെ പദ്ധതികൾ പുറകോട്ട് പോകരുത്. കേരളത്തില് വലിയൊരു അപകടമുണ്ടായി. മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നപ്പം കേരളത്തിൽ എപ്പോഴും ഇടതും വലുതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലും. ഇന്ത്യയിൽ നിന്ന് ഒരു സംസ്ഥാനത്തു നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടികളും മൻമോഹൻ സിംഗിനെ പോയി കണ്ടില്ലെന്ന് അദ്ദേഹം പിന്നീട് ഒരിക്കൽ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അതായത് ഇവിടെ ഞങ്ങൾക്ക് 45 മീറ്റർ വീതി വേണ്ട, ഞങ്ങൾക്ക് റോഡിന് വീതി കുറച്ചു മതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ റോഡിന് സത്യത്തിൽ ഇവിടെ 8 വരി, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റോഡ് കോൺഗ്രസിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇവിടെ 8 വരി പാത കഴിയേണ്ട സമയം കഴിഞ്ഞു. ഞാൻ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിലൊക്കെ ഒരു ഒറ്റ ശ്രദ്ധ കൊണ്ടുവരാം. നമ്മളിപ്പോൾ ചാലക്കുടിയിൽ കൂടെ ഒരു 5 കൊല്ലം മുമ്പ് പോയവര് ഇപ്പൊ ചാലക്കുടി കൂടെ ഒന്ന് പൊക്കെ, അവിടെ ഫ്ലൈ ഓവറിൽ കൂടി പോകുമ്പോൾ അവിടെ ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ല. അപ്പോൾ ഇവിടെ റോഡ് ഏറ്റെടുക്കാൻ അല്ലെ ഭൂമി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പില്ലറിൽ കൂടി റോഡുകൾ പണിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ വാഹന രജിസ്ട്രേഷൻ കുറയ്ക്കണം. ജപ്പാനിലൊക്കെ വാഹന രജിസ്ട്രേഷൻ, ജപ്പാനിലറിയാം വളരെ ഭൂമി കുറവാണ്. അപ്പൊ അവിടെ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വാഹനം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ റോഡിൽ അവിടെ ആളുകൾ വണ്ടി ഇട്ടിട്ട് പോവുകയാണ്. എന്നുവെച്ചാൽ വീട് വളരെ കുറവാണ്, ഉള്ള വീടിന് കാർഷെഡില്ല. അപ്പോൾ അവിടുത്തെ നിയമം തന്നെ സ്വന്തമായി വാഹനം പാർക്ക് ചെയ്യാൻ കാർഷെഡ് ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ അവിടെ വാഹനം രജിസ്റ്റർ ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, ഇവിടെ വാഹനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിരത്തിലിറങ്ങും. നിരത്തിലിറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ നിരത്തിൽ റോഡുകൾ വീതി കുറവാണ്, അല്ലെങ്കിൽ നിരത്തിന് ആവശ്യാനുസരണം റോഡില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രാഫിക് ബ്ലോക്ക് വരും. ഈ ട്രാഫിക് ബ്ലോക്ക് വരുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പം, അവിടെ ഫ്യൂവൽ കണ്ടമാനം കത്തിപ്പോവും. ഫ്യൂവൽ കത്തിപ്പോകുന്നത് അങ്ങനത്തെ റവന്യൂ നഷ്ടത്തേക്കാൾ കൂടുതൽ, അതുകൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ, ആ പൊല്യൂഷൻ ശ്വസിച്ച് ഇവിടെ ആസ്മാ രോഗികളുടെ എണ്ണം, ആളുകളുടെ ആരോഗ്യപരമായ പ്രശ്നം കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനൊക്കെ പറയുന്നത്, ഒന്നെങ്കിൽ ഇവിടെ വാഹനങ്ങൾ പഴയ കാലയുഗത്തിലോട്ട് പോകണം. വാഹനങ്ങൾ ആവശ്യത്തിന് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ ഓടാനുള്ള റോഡുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള കടമ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ട്. അവരതിനുള്ള പണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. ആ പണം തരുന്നത് ആരുടെയും സൗജന്യമല്ല, അതിവിടെ വാഹനം വാങ്ങിച്ചിട്ടിരിക്കുന്ന ആളുകളുടെ അവകാശമാണ് എന്ന കാര്യത്തിൽ ഞാൻ എന്നയ്ക്ക് മുമ്പേ സംസാരിച്ച് ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് പറയുന്നു. അവിവേകമാണെങ്കിൽ അവർ തിരുത്തിയാൽ ഞാൻ ആ അവരുടെ ആ ചിന്തയിലോട്ട് കൂടിച്ചേരാം. റൈറ്റ്, തീർച്ചയായും. ശ്രീ ഉപേന്ദ്ര നാരായണൻ, 1,38,00,000 വാഹനം ഒറ്റ വർഷം, കഴിഞ്ഞ വർഷം മാത്രം രജിസ്റ്റർ ചെയ്തു എന്ന് കണക്ക് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അല്പം മണിക്കൂറുകൾക്ക് മുൻപ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ 10 വർഷം മുൻപെങ്കിലും പിറകിൽ നിൽക്കുന്ന ഗതാഗത സൗകര്യം മാത്രമാണ് നടപ്പാക്കുന്നത് എന്നാണല്ലോ ശ്രീ ഡിജോക്കപ്പൻ പറഞ്ഞു നിൽക്കുന്നത്.
പൊതുജനം കരുതുന്നതും പൊതുജനത്തിന്റെ ആരോപണങ്ങളെല്ലാം അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് താനും. അപ്പോഴും ചില വിവാദങ്ങളിൽപ്പെട്ട് ദേശീയപാത വികസനം കുരുങ്ങിക്കിടക്കുന്നു, അതല്ലെങ്കിൽ ഇത് പൊതുജനങ്ങൾക്കുള്ള ഔദാര്യമായി സർക്കാരുകൾ കണക്കാക്കുന്നു? അത് ഇന്നത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും നമുക്ക് കിട്ടുന്ന ഒരു വലിയ തുക കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ റോഡ് കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് വളരെ സാധാരണമാണ്. അത് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത മന്ത്രി, ഹീ സിറ്റിംഗ് ഓൺ ഡീപ് പൈൽ ഓഫ് ക്യാഷ്. അവർക്ക് പൈസയും പഞ്ഞമില്ല. കേരളം സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു രൂപ പോലും മേടിക്കാതെ ഈ റോഡുകൾ, നാലുവരിപ്പാതയും ആറുവരിപ്പാതയും എലിവേറ്റഡ് ഹൈവേസും ഫ്ലൈഓവേഴ്സും ഒക്കെ ഉണ്ടാക്കി തരേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനാണ്. കാര്യം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവർ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തേതായിട്ട് ഈ റോഡുകൾ തീർച്ചയായിട്ടും ടോൾ പാതകളാകും എന്നൊരു പേടി എനിക്കുണ്ട്. കാര്യം നമ്മൾ ഇപ്പോൾ വാഹനങ്ങളുടെ കണക്ക് പറഞ്ഞു, പക്ഷെ അത്രത്തോളം വാഹനങ്ങൾ റോഡിക്കൂടെ ഓടുന്നില്ല എങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന് പെട്രോളിന്റെ സെസ്, പെട്രോളിന്റെ ടാക്സ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. വാഹനം വാങ്ങുമ്പോൾ തന്നെ US യൂറോപ്പിലുമുള്ള വാഹനങ്ങളുടെ വിലയുടെ 3x ഇന്ത്യയിലെ വാഹനത്തിന്റെ വില. അങ്ങനെ കിട്ടുന്ന തുക കൊണ്ടാണ് നിതിൻ ഗഡ്കരി സാറ് കണ്ടമാനം പൈസ ഇടപെട്ടിരിക്കുന്നതും. ശ്രീ ശങ്കുട്ടി ദാസ് പറഞ്ഞ പോലെ തന്നെ 37 km പെർ ഡേ എന്നുള്ള രീതിയിൽ നാലുവരിപ്പാത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണ്. കാര്യം പഴയ കാലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാജ്പേയ് സർക്കാരിന്റെ സമയത്ത് ഒരു ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രോജക്ട് നമ്മുടെ രാജ്യത്തുണ്ടായി, പക്ഷെ കേരളത്തെ അത് അന്ന് കടുപ്പിച്ചില്ല. അതുമൂലം നമുക്ക് ഈ പറഞ്ഞ കോയമ്പത്തൂർ വാളയാർ തൊട്ട്, അത് സേലത്ത് വെച്ചിട്ട് മുറിയാണ്, സേലം തൊട്ട് നമ്മുടെ തിരുവനന്തപുരം വരെയുള്ളടത്ത് റോഡ് ഗതാഗതം രൂക്ഷമായി ബന്ധിക്കപ്പെട്ടേക്കാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വാഹന ഗതാഗതം അതിന്റെ ട്രാഫിക് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉടനടി തന്നെ നാലുവരിപ്പാതയും ആറുവരിപ്പാതയും എലിവേറ്റഡ് ഹൈവേസും വേണം. പക്ഷെ അത് കേരളത്തിനെ ഞെക്കിക്കഴിഞ്ഞുകൊണ്ടാകരുത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ എടുക്കണം. കാര്യം തമിഴ്നാട്ടിലെ ഭൂമി വില അല്ല കേരളത്തിലെ, കർണാടകയിലെ ആന്ധ്രയിലൊക്കെ വളരെ വിശാലമായ പറമ്പുകൾ കിടക്കുകയാണ്. ഞാൻ ഈ അടുത്ത കഴിഞ്ഞ 3 മാസം മുമ്പ് ഇടപ്പള്ളി എന്നൊരു അമ്മച്ചി, ഞാൻ അറിയാവുന്ന ഒരു അമ്മച്ചിയുണ്ട്, അവർക്ക് 85 വയസ്സായി. അവരുടെ 3.5 സെന്റ് സ്ഥലവും വീടും കൂടി ദേശീയപാത അതോറിറ്റിക്ക് വിറ്റത് 1.25 കോടി രൂപയ്ക്കാണ്. ആ അമ്മച്ചിനെ പറവൂരിലുള്ള നാഷണൽ ഹൈവേയുടെ ലാൻഡ് അക്വസിഷൻ ഓഫീസിൽ ഇരുന്നിട്ട് ആ ചെക്കിന്റെ 000 കണ്ടിട്ട് മോനെ ഇത് ശരിയാണോ എന്ന് ചോദിച്ച ഒരു സംഭവം കൂടി ഉണ്ടായി. അപ്പൊ ഇത്രത്തോളം ഫണ്ട് കൊടുത്തിട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ലാൻഡ് അക്വയർ ചെയ്ത് അവർ റോഡ് പണിയുന്നത്. അപ്പോ ഈ നഷ്ടപരിഹാര തുക കേരളത്തിലെ ഒരുപാട് പ്രോപ്പർട്ടി, അതായത് പലരും പ്രോപ്പർട്ടി വിട്ടുകൊടുക്കാൻ ഒരു തടസ്സവുമില്ല. അല്ല ശ്രീ ഉപേന്ദ്രനാണ്, ഇതിനിടയിൽ ഒരു സംശയം. ഈ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ നേരത്തെ ശ്രീ ശങ്കുട്ടിദാസും പറഞ്ഞ ചില കാര്യമുണ്ടല്ലോ, അതായത് കേന്ദ്രം ഇതിന് ബദലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിർമ്മാണ GST എടുത്തുകളയുക, സർക്കാർ ഭൂമി ഉൾപ്പെടുത്തുക, അങ്ങനെ ചില വിഷയങ്ങൾ ഇത് പ്രായോഗികമായി നടപ്പാക്കിയിരുന്നു. അത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് സമ്മതമുണ്ടായിരുന്നു? അല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനശേഷി, സാമ്പത്തിക ശേഷി നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരാ, നമ്മളുടെ സാമ്പത്തിക ശേഷി വളരെ മോശമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കടമെടുത്തു, മറ്റേതിലേക്കുള്ള ഡെവലപ്മെന്റിന് പൈസ വേണം, പിന്നെ നമ്മളുടെ ഒരുപാട് ആവശ്യങ്ങൾ കിടക്കുകയാണ്. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് കണ്ടമാന ഫണ്ടുണ്ട്, കണ്ടമാന ഫണ്ടുണ്ട്. അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ രീതി റോഡ് 37 km പേടെ ഉണ്ടാക്കുന്നത്. എന്റെ ഫിയർ എന്ന് പറയുന്നത് BOT പാതയാണോ, ടോൾ പിരിക്കുമോ, അതോ ഇത് പണിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ടോളൊന്നും പിരിക്കുന്നില്ല, നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? അപ്പൊ ആ പിരിക്കുന്ന തുക കേന്ദ്ര ഗവൺമെന്റിലേക്കല്ലേ പോകുന്നത്? അപ്പൊ ഇതിന്റെ സംസ്ഥാന ഗവൺമെന്റ് ഇതിന് കണ്ടുകൊടുക്കണം. ഓക്കെ, ഞാൻ ശ്രീ വൈശാഖനിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ശങ്കുട്ടിദാസ്, ഇതിനുള്ള മറുപടി, വാഹനങ്ങളുടെ ഉയർന്ന തുക അടക്കേണ്ടി വരുന്ന, ഉയർന്ന സെസ്, ഉയർന്ന ടോള്, ഈ പറയുന്നത് പോലെയുള്ള വലിയ രീതിയിലുള്ള ഗതാഗത സൗകര്യം കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമ്പോൾ പൊതുജനത്തിനുണ്ടാകുന്ന ബാധ്യത ഈ രീതിയിലായിരിക്കും, അതാണോ അതിന്റെ ആകെ ചുരുക്കം? ഇത് അദ്ദേഹത്തിന്റെ ഊഹമിച്ച് പറഞ്ഞതല്ലേ, ഇത് നാളെ ഈ റോഡ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇതിൽ ടോൾ ഉണ്ടാവുന്ന. നമുക്ക് കേരളത്തിൽ ഇപ്പോ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന 2 റോഡുകളുണ്ട്, ഈ 2 റോഡുകളിൽ ടോള് സർക്കാർ ഈടാക്കുന്നുണ്ടോ?
ഇത് വെറും ഒരു എന്താ പറയാ യാഥാർത്ഥ്യബോധം ഇല്ലാതെ ചില എന്താ പറയാ അപ്രിഹെൻഷൻസ് മാത്രം വെച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എങ്ങനെയാ മറുപടി പറയാ? അദ്ദേഹം പറയുന്നു കേന്ദ്രത്തിന്റെ കയ്യിൽ കണ്ടമാനം പൈസയുണ്ട്, സിറ്റിംഗ് ഓവർ എ പൈൽ ഓഫ് മണി, അത്രയേറെ പൈസയുണ്ട്, സംസ്ഥാനത്തിന് തീരെ പൈസ ഇല്ല, അതുകൊണ്ട് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരും എല്ലാ പണവും ചെലവാക്കണം. കേന്ദ്ര സർക്കാരിന് എങ്ങനെയാ പണം ഉണ്ടാവുന്നത്? കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പണം ഉണ്ടാവുന്നത് ഒരേ തരത്തിലാണ്. ഈ നികുതി വരുമാനമാണ് പ്രധാനപ്പെട്ട വരുമാനം. ഈ ഇതിന്റെ പകുതി സ്റ്റേറ്റ് ജി എസ് ടി ആയിട്ടും സെൻട്രൽ ജി എസ് ടി ആയിട്ടും ഇതിന്റെ പകുതി സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ട്. ഈ ജി എസ് ടി നഷ്ടപരിഹാര തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഓരോ സംഗതികളിലും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർക്ക് പണം കൊടുക്കുന്നുണ്ട്. കേരളം മാത്രമല്ല, ഇപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റി ഇപ്പോ എടുത്തിട്ടുള്ള ഒരു ഡ്രീം പ്രോജക്ടിന്റെ ഭാഗമായിട്ട്, ഞാൻ പറഞ്ഞു ഭാരത് മാല പ്രോജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്ടിന്റെ ഭാഗമായിട്ട് 34,500 കിലോമീറ്റർ റോഡാണ് ഇപ്പൊ ഇന്ത്യയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 580,000 കോടി രൂപയുടെ പ്രോജക്ടാണ്, മൊത്തം 700,000 കോടി രൂപയുടെ പ്രോജക്ട് ആണ്. ഇത് പല സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളുടെ കൂടി സഹകരണത്തോടുകൂടിയാണ് നടക്കുന്നത്. ആ സഹകരണത്തിൽ ഈ ജി എസ് ടി ഒഴിവാക്കുക എന്നുള്ള നിബന്ധനകൾ മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിലുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനങ്ങൾ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ടോ? ഇത് ഇന്നത്തെ ഇന്നിപ്പോ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സംസാരിക്കുമ്പോൾ ഈ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ പേര് പറയുന്നുണ്ടായിരുന്നല്ലോ. നമ്മൾ ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം, സഹകരണ ഫെഡറലിസം എന്ന് പറയുമ്പോൾ ഇത് ഒരു കൂട്ടുത്തരവാദിത്തത്തിലുള്ള സംവിധാനമല്ലേ, പരസ്പര സഹകരണത്തിലൂടെ മുന്നോട്ട് പോകുന്ന സംവിധാനമല്ലേ? കേരളം അല്ലാത്ത സംസ്ഥാനങ്ങളിലും നടപ്പാകുന്നുണ്ടോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ തീർത്തുകൊണ്ട് പോകാമല്ലോ. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ ഇതിന്റെ ചെലവിന്റെ കാര്യത്തിൽ ഇതേ പ്രൊപ്പോർഷൻ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ സ്ഥലത്തും ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇതേ തുകയാവില്ല വരിക. കേരളം എന്ന് പറയുന്നത് ജനസാന്ദ്രത വളരെ കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയേറെ ചെലവ് വരും. അതുകൊണ്ട് തന്നെ അതിലെ പ്രൊപ്പോർഷനിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലും, കാരണം കേന്ദ്ര സർക്കാരും ഇതിലേക്ക് വേണ്ട വിഭവശേഷി ആർജിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്ന വഴികളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇത്. ഇതുവരെയുള്ള ഒരു സർക്കാർ, ഞാൻ പറഞ്ഞു 2014 നിതിൻ ഗഡ്കരി കേന്ദ്ര ഗതാഗത മന്ത്രിയായിട്ട് ചുമതല ഏൽക്കുമ്പോൾ രാജ്യത്ത് ഒരു ദിവസം 2 കിലോമീറ്റർ റോഡാണ് നിർമ്മാണം നടത്തിയിരുന്നത്. അത് രണ്ടാമത്തെ വർഷമായപ്പോൾ 16 കിലോമീറ്റർ ആയിട്ട് അദ്ദേഹം വർദ്ധിപ്പിച്ചു. മൂന്നാമത്തെ വർഷമായപ്പോൾ 21 കിലോമീറ്റർ ആയിട്ട് അദ്ദേഹം വർദ്ധിപ്പിച്ചു. 2020 ആയപ്പോൾ 37 കിലോമീറ്റർ ആയിട്ട് അദ്ദേഹം വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വേഗതയിലാണ് നാഷണൽ ഹൈവേ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ഇപ്പോ ഈ ഇന്ന് പറഞ്ഞല്ലോ മുംബൈ കന്യാകുമാരി എക്കണോമിക് കോറിഡർ, അതിൽ ഏതാണ്ട് 919 കിലോമീറ്റർ കേരളത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള എത്രയോ പ്രോജക്ടുകൾ, 26,000 കിലോമീറ്റർ എക്കണോമിക് കോറിഡോർ ഉണ്ട്, അതിൽ 8,000 കിലോമീറ്റർ ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ ഉണ്ട്. ഇത്രയേറെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ വലിയ ഭാവനാത്മകമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്താൻ എല്ലാ സാധ്യമായിട്ടുള്ള മാർഗങ്ങളും ആരായണ്ട് അവിടെ നമ്മള് വൈശാഖൻ. അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ എങ്ങനെ കേരളത്തിന് കഴിയുന്നു? മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം കേട്ടില്ലേ? കേന്ദ്രം അത്രത്തോളം താല്പര്യം എടുത്തുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ എണ്ണമിട്ട് പറയുകയായിരുന്നല്ലോ ബി ജെ പിയുടെ പാനലിസ്റ്റ്. മറുപടി. അങ്ങനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ എണ്ണം വിട്ടു പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവതാരകയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പിശകുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ ഈ കേരളം ഒഴികെ ഏതൊരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ 25% തുക നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ചെലവിലേക്ക് 25% തുക സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്ന സ്ഥിതി വിശേഷമുള്ളത്? കേരളം ഒഴികെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ? കഴിയില്ല. കേരളത്തിൽ മാത്രമേ നിലവിൽ ആ സാഹചര്യം നിലനിൽക്കുന്നുള്ളൂ. അത് നാഷണൽ ഹൈവേ 66 ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ ഒരു നിബന്ധന വരികയും ആ നിബന്ധന കേരള സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പ്രസ്താവനയാണ്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഉൾപ്പെടെയുള്ള ചില ഫ്ലൈ ഓവറുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കേരള സർക്കാർ ഭൂമി ഏറ്റെടുത്തതിനു വേണ്ടി 25% തുക പിന്നെ വകയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് 66 മാത്രമല്ല, വിവിധങ്ങളായ പദ്ധതികളിലേക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി കേരളത്തിന് പുറത്ത് എവിടെയാണ് ഇത്ര ത്വരിതഗതിയിൽ ഇത്തരത്തിലൊരു ഹൈവേ നിർമ്മാണം നടക്കുന്നത്? ഏതെങ്കിലും സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അത്തരത്തിൽ കേരളം നടത്തുന്നത് പോലെ ഭൂമി ഏറ്റെടുക്കുന്നു, അതിവേഗതയിൽ ആവശ്യമായ പിന്നെ ഫെസിലിറ്റീസ് എല്ലാം അനുവദിക്കുന്നു. അത്തരത്തിൽ ഇത്രയും വേഗതയിൽ കേരളത്തിന് പുറമെ ഇത്തരത്തിൽ ഹൈവേ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെച്ചു പുലർത്തുന്ന നിശ്ചയദാർഢ്യത്തിന്റെ കൂടി ഭാഗമാണ്. ഞാൻ ഇത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ മാത്രം എന്ന് അവകാശപ്പെടുന്നില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്
കൂടി ഇതിനകത്ത് ഭാഗമാക്കാവേണ്ടതുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഉയർന്നു വന്ന ചില വിഷയങ്ങളുണ്ട്. ഇവിടെ ഉയർന്നു വന്ന ചില വിഷയങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ റോഡ് സെസ് നൽകുന്നുണ്ട്, യാഥാർത്ഥ്യമല്ലേ? ഇന്ത്യക്കകത്ത് റോഡ് സെസ് നൽകുന്നുണ്ട് എന്നുള്ളതും ആ റോഡ് സെസ്സുമായി ബന്ധപ്പെട്ട് അത് പിന്നെ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതും അത് നാഷണൽ ഹൈവേക്കും സംസ്ഥാന സർക്കാരിനും എല്ലാം നൽകുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതിനനുസൃതമായി റോഡുകൾ നിർമ്മിക്കപ്പെടേണ്ടതുമുണ്ട്. എന്നാൽ വസ്തുത എന്താണ്? കേന്ദ്രത്തിലെ ഇന്ത്യക്കകത്ത് നിർമ്മിക്കപ്പെടുന്ന ദേശീയപാതകളിൽ എമ്പാടും ടോൾ പ്ലാസകൾ ഉയരുകയാണ്. റോഡ് സെസ് ജനങ്ങളിൽ നിന്ന് പിരിക്കുകയും ആ പിരിക്കപ്പെട്ട റോഡ് സെസ്സിന് പുറമെ ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കും വിധത്തിൽ വിഹിതം സമാഹരിക്കുകയും അതിനു പുറമെ പിന്നെ ഈ പിന്നെ ടോൾ പ്ലാസകൾ ഉപയോഗിച്ചുകൊണ്ട് ടോൾ കൊള്ള നടത്താൻ ഭാഗത്തിൽ കേന്ദ്രത്തിൽ ഒരു നയം രൂപീകരിക്കുകയും PPPയിലേക്ക് മാറുകയും, അതായത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലുള്ള PPPയിലേക്ക് മാറുകയും അതിന്റെ ഭാഗമായി കൊണ്ട് രാജ്യവ്യാപകമായി ടോൾ കൊള്ളകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ള വസ്തുതയാണ്. എന്തിനാണ് നമ്മൾ അതിൽ നിന്ന് മുഖം തിരിച്ചിട്ട് നിന്നിട്ടുള്ള കാര്യമുള്ളത്? ഇപ്പൊ റീസെന്റ്ലി ഞങ്ങളിപ്പോ ഞാനിരിക്കുന്ന തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് അധികം ദൂരെയൊന്നുമല്ല പാലക്കാട്. ഈ തുരങ്ക കുതിരാൻ തുരങ്കത്തെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. കുതിരാൻ തുരങ്കം കഴിഞ്ഞാൽ പന്നിയങ്കരയിൽ ടോൾപ്ലാസ പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതായത് ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ദേശീയപാതകളിലെല്ലാം തന്നെ ടോൾപ്ലാസകൾ വരികയാണ്. സംസ്ഥാന പാതകളുമായി ബന്ധപ്പെട്ട് കേരളം ഒരു നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യാതൊരു വിധത്തിലോ ടോളും പിരിക്കാത്ത വിധത്തിലായിരിക്കും സംസ്ഥാന പാതകൾ നിർമ്മിക്കുക എന്ന് കേരളം ഒരു നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന് അത്തരത്തിൽ ടോൾ പ്ലാസ ഇല്ലാത്ത റോഡുകൾ ഞങ്ങൾ നിർമ്മിക്കാം എന്നൊരു വാഗ്ദാനം നൽകാൻ BJPയുടെ പ്രതിനിധിക്ക് സാധിക്കുമോ? സാധിക്കില്ല. കാരണം എന്താണ്? കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഒരു നയത്തിന്റെ കൂടി ഭാഗമാണ്. അതിൽ നിന്ന് കോൺഗ്രസിനും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല കേട്ടോ. BJP മാത്രമല്ല, കോൺഗ്രസിനും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കാലത്തും സമാനമായ നിലപാടാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഇതെല്ലാം തന്നെ ഈടാക്കപ്പെടുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു വസ്തുതാപരമായ ചോദ്യം ഒരാളിവിടെ ഒരു പാനലിസ്റ്റ് ഇവിടെ ഉന്നയിക്കുന്നു. ആ പാനലിസ്റ്റ് ഉന്നയിച്ച ചോദ്യം വസ്തുതാപരമാണ്. നേരത്തെ പറഞ്ഞു ഏതോ സംസ്ഥാന സർക്കാരിന്റെ പിന്നെ ഔദാര്യം പോലെയാണ് ചർച്ച ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ചർച്ച ഞാൻ ഉന്നയിച്ചിട്ടുമില്ല എന്റെ ചർച്ചയിൽ. ഇനി അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് വീണ്ടും പറയുന്നു, അത്തരത്തിലൊരു ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ഞങ്ങളുടെ ആരുടെയെങ്കിലും ഉത്തരവാദിത്വ സ്വത്ത് എന്നൊന്നും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ LDF സർക്കാരിന്റെ ഔദാര്യം അതുമല്ല. ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? മുൻകാലങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികൾ പലതും, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ പദ്ധതികൾ പലതും ഇവിടെ കേരളത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ത്വരിതഗതിയിലാക്കപ്പെടുന്നു, അത് പൂർത്തീകരിക്കപ്പെടുന്നു, പല സ്വപ്നങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു, സഫലീകൃതമാക്കപ്പെടുന്നു. അതിന്റെ അർത്ഥം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്, ആ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നുണ്ട്. അതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കാടടച്ചു വെടിവെച്ച് പോയിട്ട് ഇതെല്ലാം കണ്ണടച്ചു പോയിട്ട് എന്ത് കാര്യമുണ്ട്? വസ്തുത ഇതല്ലേ? വസ്തുത ഇതാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിവുള്ളത് കൂടിയാണല്ലോ. അപ്പോ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഞാനിപ്പോ ഇവിടെ ചർച്ചയിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വളരെ കൃത്യമാണ്. കേന്ദ്രത്തിലെ ഈ ഗതാഗത വകുപ്പ് മന്ത്രിയുമായോ കേരളവുമായി യാതൊരു വിധ തർക്കവും നിൽക്കുന്നില്ല. അത്തരത്തിൽ തർക്കം കൊണ്ടുവരാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിന് വഴങ്ങാൻ തൽക്കാലം സാധ്യമല്ല എന്നിപ്പോ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെ വന്നിട്ടുണ്ട്. ഇത് നേരത്തെ ഞങ്ങൾ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. നാഷണൽ ഹൈവേ 66 ബന്ധപ്പെട്ടുള്ള പിന്നെ ഉപാധിയായിരുന്നു. ആ ഉപാധി എല്ലാ ഹൈവേകൾക്കും വേണം എന്ന് ശഠിച്ചാൽ സാധ്യമല്ലാത്ത വിധം കേരളത്തിൽ പ്രതിസന്ധികളുണ്ട്. എന്താണ് കേരളത്തിന്റെ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ, കേരളത്തിന് സാമ്പത്തികമായി GST വിഹിതം റിട്ടേൺ നൽകുന്നതിൽ ഉൾപ്പെടെ, ശങ്കുട്ടിദാസെ ശ്രദ്ധിച്ചോ, റിട്ടേൺ വിഹിതം നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അർഹമായ പിന്നെ GST റിട്ടേൺ നൽകുന്നില്ല എന്ന സാഹചര്യം ഇപ്പോ ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. എത്രയോ കാലത്തെ പെൻഡിംഗ് നിലനിൽക്കുന്നു എന്ന് പരിശോധിക്കാൻ മനസ്സിലാകും. ദീർഘമായ കാലത്തെ പെൻഡിംഗ് നിലനിൽക്കുകയാണ് ഞാനൊന്ന് ഇടപെട്ടോട്ടെ ശ്രീ എൻ വി വൈശാഖൻ. ശ്രീ രാജുക്കു നായർ, ഇരുവിഭാഗങ്ങളും കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും മത്സരിച്ച് ദേശീയപാത സ്വപ്നങ്ങൾ, സ്വപ്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് നേരത്തെ എൻ വി വൈശാഖൻ പറഞ്ഞത്. അങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് നിലനിൽക്കുന്നില്ല. UDFനെ കുറ്റം പറഞ്ഞുകൊണ്ടുകൂടിയാണല്ലോ നേരത്തെ ഈ വിഷയത്തിനകത്തേക്ക് കടന്നത് LDFന്റെ പാനലിസ്റ്റ്. സ്വാഭാവികമായും ദേശീയപാത അതോറിറ്റി ഉപേക്ഷിച്ചു പോയതാണ് UDFന്റെ കാലത്ത്. അന്ന് ഇച്ഛാശക്തി കൊണ്ട് LDF സർക്കാർ ഇതുമായി മുന്നോട്ട് പോയി, സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്തു നൽകുന്നു, കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു, സ്വാഭാവികമായിട്ടും ഇതാ ആ പദ്ധതികളെല്ലാം നടപ്പാക്കുന്നു. കൂടുതൽ താല്പര്യം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് കേന്ദ്രമാണോ സംസ്ഥാനമാണോ എന്ന വിഷയത്തിൽ മാത്രമേ ഉള്ളൂ മത്സരം. ശ്രീ രാജു പി നായർ. ആ ശരി, ഇപ്പൊ ഞാൻ രണ്ടുപേർക്ക് ഞാൻ മറുപടി പറയണം. ഒന്ന്,
ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ വാക്ക് നിഷേധം നടന്നോ എന്നുള്ളതായിരുന്നു. ആ വാക്ക് നിഷേധം നടന്നോ എന്നുള്ള ചർച്ച ഊന്നിയത് നിതിൻ ഗഡ്കരി ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയുടെ ഭാഗമായിട്ടാണ്. ബഹുമാനപ്പെട്ട CPMന്റെ പ്രതിനിധിക്ക് ഒരുപക്ഷെ ഈ ചർച്ച എന്താണെന്ന് മനസ്സിലാവാതെ വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. രാജു പി നായർ നടത്തിയ പ്രസ്താവനയ്ക്ക് രാജു പി നായർ മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. നിതിൻ നടത്തിയ ഗഡ്കരി നടത്തിയ പ്രസ്താവനയ്ക്ക് ഒരു അവകാശ ലംഘന നോട്ടീസ് ഒരു കനൽത്തരി ഉണ്ടല്ലോ, ഇപ്പോഴും ആരും വെള്ളമണച്ച് കടയിഞ്ഞിട്ടില്ലെങ്കിൽ ആ കനൽത്തരി ഒരു അവകാശ ലംഘന നോട്ടീസ് കൊടുത്തിട്ട് നിതിൻ ഗഡ്കരി ലോക്സഭയിൽ നടത്തിയ പ്രസ്താവന തിരുത്തിയാൽ ഞാൻ മാപ്പ് പറയാം. വൈശാഖൻ മനസ്സിലായല്ലോ, വൈശാഖന് സംഭവം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് നിതിൻ ഗഡ്കരിയുടെ പ്രസംഗം എടുത്ത് കേൾക്കുക. ശങ്കുട്ടി ഞാൻ പറയട്ടെ, ഞാൻ ഇടപെട്ടില്ലല്ലോ അങ്ങ് സംസാരിച്ചോ. അല്ല വൈശാഖനെ ഞാൻ അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോളാം. വൈശാഖൻ ചർച്ച നിയന്ത്രിക്കണ്ട, വൈശാഖൻ ചർച്ച നിയന്ത്രിക്കണ്ട. ഏ വൈശാഖ് ശരി, ഞാൻ വൈശാഖൻ ഞാൻ പറയട്ടെ, വൈശാഖൻ അവിടെ മിണ്ടാതിരിക്കും. ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ, വൈശാഖൻ മിണ്ടിയപ്പോ ഞാൻ സംസാരിക്കുന്നുണ്ടോ. ശങ്കുട്ടി ദാസ് ഇവിടെ പറയുണ്ടായി ഈ നിതിൻ ഗഡ്കരി അങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നുള്ളത്. ശരി, ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ശങ്കുട്ടി ദാസ് പറയുണ്ടായി നിതിൻ ഗഡ്കരി അങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നുള്ളത്. ഈ ചർച്ച തുടങ്ങുമ്പോൾ നിതിൻ ഗഡ്കരിയുടെ പ്രസംഗമാണ് കാണിച്ചത്. അതിനകത്ത് വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് 25% പണം കൈമാറാം എന്നുകൊണ്ട് എന്ന് കമ്മിറ്റ്മെന്റ് നടത്തിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ആ കമ്മിറ്റ്മെന്റ് ഓണർ ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലല്ല സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ഏത് വിഷയത്തിലുമായിക്കോട്ടെ സംസാരിച്ചത്, ഒരു കേന്ദ്രമന്ത്രി ഈ രാജ്യത്തിന്റെ ലോക്സഭയിൽ നിന്നുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ നടത്തിയ വാഗ്ദാനം അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് ആ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിനെതിരെ ഒരു അവകാശ ലംഘന നോട്ടീസ് കൊടുക്കാൻ കനൽത്തരി എവിടെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് തിരുത്തിയാൽ ഞാൻ തിരുത്താം, വേണമെങ്കിൽ അവർക്ക് ഒരിക്കൽ കൂടി ആ പ്രസംഗം വിട്ടുകൊടുക്കാം. ശങ്കുറ്റിദാസനും CPMന്റെ പ്രതിനിധിക്കും ഒരു ഇരുമയ്യാണെങ്കിലും ഒന്നാണെന്നുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി കേട്ടത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട് GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, സംസ്ഥാന സർക്കാരിന്റെ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അല്ല ഞാൻ പറഞ്ഞു, അല്ലല്ല ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു, അല്ല ഈ ചർച്ച ഒരു സെക്കൻഡ് ഞാൻ ശങ്കുട്ടിദാസ് അങ്ങ് മാന്യത കാണിക്കണം, അങ്ങ് മാന്യത കാണിക്കണം. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ 4 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം 40 മിനിറ്റ് ഒരു അക്ഷരം മിണ്ടാതെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരുന്നതാണ്. ഇത് കഴിയുമ്പോൾ അവതാരിക ചിലപ്പോ എനിക്ക് ഞാൻ പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം തരികയാണെങ്കിൽ നിങ്ങൾ പറയുക, മനസ്സിലായില്ലേ? അപ്പൊ ഇതായിരുന്നു സാഹചര്യം. പിന്നെ ഈ ഇതിന്റെ നാഷണൽ ഹൈവേയുടെ ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു, അഡിക്വേറ്റ് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള നിയമം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2014 LDF അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷത്ത് എന്ന് പറയുന്ന CPMും CPI എല്ലാം പ്രതിപക്ഷത്തിരുന്ന UPA ഗവൺമെന്റ് 2013 കൊണ്ടുവന്ന ഫെയർ കോമ്പൻസേഷൻ ആക്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ സ്ഥലമെടുക്കുന്നതിന് വേണ്ടി മാർക്കറ്റ് വിലയുടെ 3.5-4 കൊടുക്കുന്ന നിയമനിർമ്മാണം നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആക്ട് ഫ്രെയിം ചെയ്യുന്നത് 2015 ആ 2015 ആക്ട് ഫ്രെയിം ചെയ്തതിന് ശേഷം വന്നത് പിണറായി വിജയന്റെ സർക്കാരാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും വെറും തുച്ഛമായിട്ടുള്ള പണം കൊടുത്തുകൊണ്ട് ആൾക്കാരെ അവരുടെ വാസസ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറി അവർക്ക് അഭിമാനകരം. ശങ്കുട്ടിദാസ് ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നല്ലോ, അത് അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇപ്പൊ നാഷണൽ ഹൈവേ ഞങ്ങളുടെ പറമ്പിലൂടെ വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ജനം എന്ന് പറഞ്ഞല്ലോ. അതൊരു ഫെയർ കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കാൻ സാധിച്ചത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള ഏറ്റവും വലിയ വേഗത കിട്ടിയതും അതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോണ്ട് പിണറായി വിജയന്റെ സർക്കാരിന് അതിനകത്ത് വലിയ അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സ്ഥലം ഏറ്റെടുക്കാനുള്ള നിയമം ഉണ്ടാക്കിയത് UPA ഗവൺമെന്റാണ്. പിന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ പറഞ്ഞല്ലോ ഈ മറ്റേ ബാക്കിയുള്ള ഈ നമ്മുടെ ചർച്ചയിലെ അടിസ്ഥാനം ഞാൻ പറഞ്ഞു. ഇതെന്താ ഇവിടുത്തെ പ്രശ്നം, എന്താ ഈ ചർച്ച ഇപ്പോൾ ഉണ്ടായതിന്റെ കാര്യം എന്താ? ഈ സർക്കാർ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ CPMന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ നാട് മുഴുവൻ നടന്നുകൊണ്ട് ഞങ്ങളുടെ നേട്ടമായിട്ട് രാജ്യത്തൊരു സംസ്ഥാനവും ചെയ്യാത്ത കാര്യം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ചർച്ചകളിൽ ഉൾപ്പെടെ സിൽവർ ലൈൻ്റെ ചർച്ചകളിൽ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചൊരു കാര്യം ഇന്നിപ്പോ വൈശാഖൻ ഞങ്ങളത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ
വൈശാഖൻ അതിനകത്ത് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ നാട് മുഴുവൻ നടന്ന് ഞങ്ങളുടെ നേട്ടം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാതെ ഞങ്ങൾ പിന്നോട്ട് പോയത് ഞങ്ങളുടെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പരാജയമാണെന്ന് അംഗീകരിക്കുകയാണ് വൈശാഖൻ ചെയ്യേണ്ടത്. അങ്ങനെയല്ല അപർണ, ഏറ്റവും കൂടുതൽ സമയം ഇതിനകത്ത് മറ്റുള്ളവർക്ക് കൊടുത്താണ്, ഞാൻ മിണ്ടാതിരുന്നാണ്. അതുകൊണ്ട് അതൊരു മര്യാദയല്ല. ഞാൻ അല്ലേ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളടുത്ത് മൈക്ക് വെട്ടിവെച്ച് നിങ്ങൾ പറഞ്ഞത് ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി സഹകരിച്ച് ചെയ്യുമ്പോൾ കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്ര പണം കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അത് കേരളത്തിൽ മുഴുവൻ പി ആർ വർക്ക് നടത്തി സ്ഥാപിച്ചതിന് ശേഷം ഇന്ന് ഞങ്ങൾ മറ്റൊരു സംസ്ഥാനവും കൊടുക്കേണ്ടാത്ത പൈസ ഞങ്ങൾ എന്തിനു കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിലപാട് വേണം. ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള നട്ടെല്ലാം പോകാനുള്ളതുണ്ട്. ശ്രീ എൻ വി വൈശാഖൻ, ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് ശങ്കുട്ടിദാസിലേക്കും പോകണം. ശ്രീ എൻ വി വൈശാഖൻ, ഓ ശരി, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അദ്ദേഹം വീണ്ടും നാഷണൽ ഹൈവേ 66-ന്റേതാണ് എന്ന് അറിയാതെയാണ് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി പ്രാഥമികമായി ഏതാണ് വിഷയത്തിൽ നാഷണൽ ഹൈവേ 66-ന്റെ കാര്യം തന്നെയാണ് സർ പറയുന്നത്? അദ്ദേഹം പ്രാഥമികമായി ഏത് വിഷയം? നാഷണൽ ഹൈവേ 66-ന്റെ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. അത് തന്നെയാണെന്ന് രാജ്യസഭ ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ മുമ്പിലുള്ള അത് തന്നെയാണ് ലോക്സഭയിൽ പറഞ്ഞത്. നാഷണൽ ഹൈവേ 66-ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ന് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കൂ. നിങ്ങൾ ഗഡ്കരിയുടെ പേര് പോലും പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നടത്തി എന്നുള്ളത് പറയാനുള്ള ധൈര്യം പോലും നിങ്ങൾക്ക് ഇല്ലാതെ പോയില്ലേ? അപ്പൊ ഞാൻ സംസാരിച്ചത് നിങ്ങളുടെ അറിയല്ലോ. ഞാൻ സംസാരിച്ചത് നിങ്ങളുടെ അറിയല്ലോ. അപ്പൊ എനിക്ക് തിരിച്ചു പറയാനുള്ളതാണല്ലോ നമ്മൾ തമ്മിലുള്ള ഒരു ഇത്. ആയിക്കോട്ടെ, ആ എന്നാ ശരി, ആയിക്കോട്ടെ. നോക്കൂ, ഇദ്ദേഹം ഇപ്പോഴും നാഷണൽ ഹൈവേ 66-നെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിന്റെ പബ്ലിക് ഡൊമൈനിലുള്ള വിഷയമാണ് നാഷണൽ ഹൈവേ 66-മായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചു. ഹൈവേ പണി നമ്മുടെ എല്ലാവരുടെയും കൺമുമ്പിലുള്ള കാര്യമാണ്. രാജു പി നായർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതൊരാൾക്കും കേരളത്തിന്റെ തെക്കു മുതൽ വടക്ക് വരെ സഞ്ചരിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ. രാജു പി നായർക്കും കാണാവുന്നതേ ഉള്ളൂ. അദ്ദേഹം അതാണ് ഇപ്പോ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നതുകൊണ്ട് നിങ്ങൾ മാപ്പുറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവരുടെ നിലവാരം ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞാൻ അതിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ ഇവിടെ നടന്ന ചർച്ചകളിലെല്ലാം തന്നെ കേരളത്തിലെ വാഹന സാന്ദ്രതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. കേരളത്തിനകത്ത് ഇനി ഹൈവേയുടെ വികസനം എന്നുള്ളത് അപര്യാപ്തമായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവർക്കും തർക്കമില്ല. പക്ഷേ ആത്യന്തികമായി എല്ലാവർക്കും ഒരൊറ്റ കാര്യത്തിൽ ഒരു 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 യോജിപ്പുണ്ട്. ആ യോജിപ്പ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് ഒരിക്കലും സിൽവർ ലൈൻ പാടില്ല എന്ന കാര്യത്തിലാണ് യോജിപ്പ്. കേരളത്തിൽ വാഹന സാന്ദ്രത കൂടുതലാണ്, പക്ഷേ കേരളത്തിന് സിൽവർ ലൈൻ പാടില്ല. ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ജനസാന്ദ്രത, അതിനനുസരിച്ചുള്ള വാഹന സാന്ദ്രത. 1000 പേരിൽ 485 പേർക്ക് വാഹനങ്ങളുള്ള നാടാണ് ഈ കേരളം. ഈ കേരളത്തിന്റെ വാഹന സാന്ദ്രതയെ മറികടക്കാൻ വിധത്തിൽ കാർബൺ എമിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മറികടക്കാൻ വിധത്തിൽ കേരളത്തിന് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം വേണം. അത് വരണമെങ്കിൽ കേരളത്തിന്റെ തെക്ക് വടക്കായി കേരളത്തിന് കേരളയിൽ വരണം. സമയപരിമിതി കൊണ്ട് ശ്രീ ശങ്കുട്ടിദാസ് താങ്കളുടെ പേരെടുത്ത് ശ്രീ രാജു പി നായരുടെ ആരോപണം കൂടി ഇതിനകത്തുണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സമയപരിമിതി കൊണ്ടാണ്, ക്ഷമിക്കണം. ഇല്ല, ഞാൻ ഈ ചർച്ചയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന നമ്മുടെ ഈ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഹൈവേ വിപ്ലവത്തെ പറ്റി നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. ആ വിഷയം ഈ ഒരു വിവാദത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് യഥാർത്ഥത്തിൽ ചർച്ചയാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കഴിഞ്ഞ വർഷം 4000 കിലോമീറ്റർ, കേരളത്തിൽ മാത്രമല്ല കേട്ടോ, രാജ്യത്ത് മുഴുവനായിട്ട് 4000 കിലോമീറ്റർ ഹൈവേ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ ഭാരത്മാല ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഈ ഹൈവേ നിർമ്മാണം നടക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട CPI പ്രതിനിധി ഓർക്കണം. അദ്ദേഹം എന്നെടുത്ത് പേരെടുത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം GST കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ എപ്പോഴും പണം കൊടുക്കാൻ ബാക്കിയാണ് എന്നുള്ളതാണ്. അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പറയുകയുണ്ടായി, നിങ്ങൾ ഈ പറയുന്ന പോലെ 65,000 കോടി രൂപയൊന്നും കൊടുക്കാനില്ല, 7,000 കോടി രൂപയാണ് ഈ GST കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കാനുള്ളത്. ആ കോമ്പൻസേഷൻ തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. നിങ്ങൾ സംസ്ഥാനത്തിന്റെ ഓഡിറ്റർ ജനറൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കണക്ക്, ഓഡിറ്റർ ജനറൽ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ക് നിങ്ങൾ ബോധിപ്പിച്ചാൽ ആ നിമിഷം
അത് തരാൻ തയ്യാറാണ്. പക്ഷെ ഇതുവരെ ആയിട്ടും സംസ്ഥാന ഓഡിറ്റർ ജനറൽ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കേന്ദ്രത്തിലേക്ക് ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറയുകയുണ്ടായി. നിങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. ഇപ്പോ ഈ ഹൈവേയുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയട്ടെ, ഇന്ന് പുറത്തു വന്നിട്ടുള്ള വേറൊരു വാർത്തയാണ്, കേരള സർക്കാർ സമയബന്ധിതമായിട്ട് ഇടപെടാത്തത് കൊണ്ട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ കുറയ്ക്കാനും എന്താ പറയാ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുക എന്നല്ലാതെ സർക്കാർ തലത്തിൽ നടത്തേണ്ട യാതൊരു നടപടിക്രമങ്ങളും നടത്താതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജി എസ് ടി വിഷയം മറ്റൊരു ഗഹനമായിട്ടുള്ള വിഷയം കൂടിയാണ്. അതിലേക്ക് കൂടി കടന്നുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഏതായാലും പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കൊടുത്ത വാക്ക് തെറ്റിച്ചോ എന്ന്. 70% പ്രേക്ഷകരും അതെ എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21% പ്രേക്ഷകർ അല്ല എന്നും 9% അഭിപ്രായമില്ല. ഏതായാലും ഒറ്റ കാര്യം ഉറപ്പാണ്, എല്ലാ വിവാദങ്ങളും നിൽക്കുമ്പോൾ, എല്ലാ തർക്ക വിഷയം നിൽക്കുമ്പോഴും ദേശീയപാത വികസനം സാധ്യമാകാതെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് വികസനം പൂർണ്ണമാകില്ല. ഏത് വിവാദത്തിലും പെട്ട് ആ തടസ്സമുണ്ടാകരുത് എന്ന് തന്നെ മാത്രമാണ് പൊതുജനം ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. വളരെയധികം നന്ദി രാജു പി നായർ, എൻ വി വൈശാഖനൊപ്പം ശ്രീ ശങ്കുട്ടിദാസ്, ഉപേന്ദ്ര നാരായണൻ, ശ്രീ ഡി ജോഗപ്പൻ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. പൂർണ്ണമാകുകയാണ് പ്രൈം ഡിബേറ്റ്.